സിനിമയ്ക്ക് ചേരാത്ത പേരുകളെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമയുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത പേരുകളെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒന്നാമത്തെ ഭാഗം ഒന്ന് കണ്ടിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്ന്, ത്രീ ഡോട്ട്സ്. ഓർഡിനറി എന്ന സിനിമയ്ക്ക് ശേഷം സുഗീത് കുഞ്ചാക്കോ ബോബനെയും ബിജു മേനോനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരുക്കിയ ചിത്രമായിരുന്നു ത്രീ ഡോട്ട്സ്. ചിത്രത്തിൽ ഇവരെ രണ്ടുപേരെയും കൂടാതെ പ്രതാപ് പോത്തനും മൂന്നാമതായി ഇവരുടെ സുഹൃത്തായി വരുന്നുണ്ട്. ഇങ്ങനെ മൂന്നുപേരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സിനിമയുടെ പേരിലെ ത്രീ വരുന്നതെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഡോട്ട്സ് എന്നത് എന്തിനാണ് ഇട്ടതെന്ന് മനസ്സിലാകുന്നില്ല. മൂന്നുപേരെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ത്രീ കിങ്സ്, ത്രീ മെൻ, ത്രീ പീപ്പിൾ എന്നിങ്ങനെയുള്ള ഏത് പേര് വേണമെങ്കിലും ഇടാവുന്നതായിരുന്നു. എന്നാൽ മൂന്ന് കുത്തുകൾ എന്നർത്ഥം വരുന്ന ത്രീ ഡോട്ട്സ് എന്ന പേര് എങ്ങനെയാണ് ഇവരുമായി കണക്ട് ചെയ്യുന്നതെന്നറിയില്ല. രണ്ട്, മധുരനാരങ്ങ. ത്രീ ഡോട്ട്സിന് ശേഷം വീണ്ടും കുഞ്ചാക്കോ ബോബനെയും ബിജു മേനോനെയും ഒന്നിപ്പിച്ചുകൊണ്ട് സുഗീത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മധുരനാരങ്ങ. ത്രീ ഡോട്ട്സിന്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഈ ചിത്രത്തിനും. സുഗീതും ഇവരും ആദ്യമായി ഒന്നിച്ച ഓർഡിനറി എന്ന ചിത്രത്തിന് ആ പേര് വളരെ ആപ്റ്റായിരുന്നു. കാരണം ഒരു ഓർഡിനറി ബസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു സിനിമയുടെ കഥ മുഴുവനായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മധുരനാരങ്ങ എന്ന ഈ ചിത്രത്തിന്റെ പേരും കഥയുമായി യാതൊരു ബന്ധവും കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ചിത്രത്തിൽ ടാക്സി ഡ്രൈവറായി കഴിയുന്ന രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളുടെ ടാക്സിയിൽ ഒരു പെൺകുട്ടി രാത്രി വന്ന് കയറുന്നതും ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാൻ കുഞ്ചാക്കോവന്റെ കഥാപാത്രം ഇറങ്ങിത്തിരിക്കുന്നതും അവളുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവളെ സഹായിക്കാൻ തുടങ്ങുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതുമെല്ലാമാണ് പറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞ കഥയുമായി മധുരനാരങ്ങ എന്ന പേര് എങ്ങനെയാണ് മാച്ച് ആകുന്നതെന്ന് ഉത്തരമില്ലാത്ത ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. മൂന്ന്, ജിലേബി. ഈ ചിത്രത്തിനും മധുരനാരങ്ങ പോലെ മധുരമുള്ള എന്നർത്ഥം വരുന്ന എന്തെങ്കിലും ഒരു പേരിടാനാണ് സംവിധായകൻ തീരുമാനിച്ചതെന്നാണ് തോന്നുന്നത്. ചിത്രത്തിന്റെ കഥ ശ്രീകുട്ടൻ എന്ന ജയസൂര്യയുടെ കഥാപാത്രവും തന്റെ സഹോദരിയുടെ മക്കളുമായുള്ള അടുപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഇച്ചിരി പൊരുത്തക്കേടിലെല്ലാം തുടങ്ങുന്ന ഇവർ ഒരു യാത്രയിലൂടെ ഒന്നാകുന്നതും സിനിമയുടെ അവസാനം കുട്ടികളുടെ അമ്മയെ പണത്തിന്റെ പുറകെ പോകാതെ കുട്ടികളെ സ്നേഹിക്കണം, അവരുമായി കഴിയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുമെല്ലാമാണ് അവസാനിപ്പിക്കുന്നത്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സിനിമയ്ക്ക് മധുരമെന്ന അർത്ഥമുള്ള അല്ലെങ്കിൽ സ്വീറ്റ് എന്ന രീതിയിൽ ജിലേബി എന്ന പേരിട്ടതെന്നാണ് തോന്നിക്കുന്നത്. എന്നാൽ ഒരു സിനിമയ്ക്ക് പേരിടുമ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് ആ സിനിമയ്ക്ക് യോജിക്കുന്നത്, അതിനേക്കാൾ മികച്ചൊരു പേര് ആ സിനിമയ്ക്ക് കിട്ടാനില്ല എന്നൊക്കെ നമുക്ക് തോന്നണം. എന്നാൽ ഇവിടെ ഈ ജിലേബി, മധുരനാരങ്ങ എന്നീ പേരുകളെല്ലാം ഇവർ ഇടുന്നത് ഇങ്ങനെ മധുരമെന്ന അർത്ഥത്തിലാണെങ്കിൽ ഈ പേരുകൾക്ക് പകരം വേണമെങ്കിൽ ലഡു എന്നോ അലുവ എന്നോ മധുരനാരങ്ങയ്ക്ക് പകരം മാതളനാരങ്ങ എന്നോ ഓറഞ്ച് എന്നോ ഏത് പേര് വേണമെങ്കിലും നമുക്കിടാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ജിലേബി, മധുരനാരങ്ങ എന്നീ പേരുകൾ തന്നെ ഇത്തരം സിനിമകൾക്ക് സെലക്ട് ചെയ്തത് എന്നതിന് വ്യക്തമായ ഒരു ഉത്തരമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജിലേബി, മധുരനാരങ്ങ എന്നീ പേരുകളെല്ലാം ഈ സിനിമയ്ക്ക് മധുരമെന്ന അർത്ഥത്തിൽ പെർഫെക്റ്റ് ആണെന്ന് പറയാനേ സാധിക്കില്ല. പകരം മധുരം എന്ന പേര് തന്നെ സിനിമയ്ക്കിടാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ മലയാളത്തിൽ നല്ല മധുരമുള്ള ഒരു സിനിമ വന്നിട്ടുമുണ്ട്. നാല്, മോൺസ്റ്റർ. പുലിമുരുകന് ശേഷം മോഹൻലാലും വൈശാഖും ഒന്നിച്ച ചിത്രമായിരുന്നു മോൺസ്റ്റർ. ചിത്രത്തിന്റെ അവസാനം ഒരു കുട്ടി മോഹൻലാലിന്റെ കഥാപാത്രത്തിനോട് അങ്കിൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ മോൺസ്റ്റർ എന്ന് പറയുന്നതൊഴിച്ചാൽ ലക്കി മാമാ പോലീസാ? ഏ നോ, പിന്നെ മോൺസ്റ്റർ. സിനിമയുടെ കഥയുമായി ഈ പേരിന് യാതൊരു ബന്ധവുമില്ലെന്ന് കാണാം. പണത്തിന് വേണ്ടി രണ്ട് പെൺകുട്ടികൾ നടത്തുന്ന കൊലപാതകങ്ങളും അതന്വേഷിക്കാൻ ഡബിൾ മീനിങ് കോമഡിയുമായി വരുന്ന മോഹൻലാലിന്റെ കഥാപാത്രവുമെല്ലാമാണ് സിനിമയിലെ പ്രധാന കാര്യങ്ങൾ. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട കഥയ്ക്കും മേൽപ്പറഞ്ഞ മോൺസ്റ്റർ എന്ന പേരിനും തമ്മിൽ യാതൊരു ബന്ധവും കണ്ടെത്താൻ സാധിക്കില്ല. അഞ്ച്, ആറാട്ട്. ചിത്രത്തിന്റെ മുഴുവൻ പേര് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട്. ഈ ചിത്രത്തിലും മോൺസ്റ്ററിന്റെ കാര്യം പറഞ്ഞതുപോലെ പേരിന് വേണ്ടി മാത്രം സിനിമയുടെ ഇടയ്ക്ക് ഒരിക്കൽ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന് പറയുന്നുണ്ട്. നാളെ തുടങ്ങുകയല്ലേ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട്. അതല്ലാതെ ഈ പറയുന്ന പേരുമായോ സിനിമയുടെ കഥയുമായോ യാതൊരു ബന്ധവുമില്ല. സിനിമ കണ്ടിറങ്ങിയ സന്തോഷ് വർക്കി തള്ളിയതുപോലെ നെയ്യാറ്റിൻകര ഗോപൻ ആറാടുകയായിരുന്നു, അതുകൊണ്ടാണ് ഈ പേരിട്ടതെന്നൊക്കെ വേണമെങ്കിൽ ന്യായീകരിച്ച് പറയാമെന്നല്ലാതെ സിനിമയുടെ കഥയും സിനിമയുടെ പേരുമായി ഒരു നൂൽബന്ധം പോലും കണ്ടെത്താൻ സാധിക്കില്ല. ആറ്, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. വെറൈറ്റി സിനിമാ പേരുകൾ കൊണ്ട് അറിയപ്പെടുന്ന നടനാണ് കുഞ്ചാക്കോ ബോബൻ. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടികളും, എന്നാത്താൻ കേസുകൊട്, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, ജോണി ജോണി എസ് പപ്പ തുടങ്ങിയ നീളൻ സിനിമാ പേരുകളാണ് ഇപ്പോഴത്തെ കുഞ്ചാക്കോ ബോബൻ സിനിമകളുടെ പേരുകളായി നമ്മൾ കാണുന്നത്.
ഇതിൽ എന്നാത്താൻ കേസുകൂട്, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, ജോണി ജോണി എസ് പപ്പ തുടങ്ങിയവയെല്ലാം സിനിമയുമായി മാച്ച് ആകുന്ന പേരുകളാണ്. എന്നാൽ കഥയുമായി ഒട്ടും പൊരുത്തമില്ലാത്ത പേരാണ് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഒരു പഴയ സി ക്ലാസ് തിയേറ്ററും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രണയവും പ്രശ്നങ്ങളുമെല്ലാമാണ് സിനിമ പറയുന്നത്. ഈ സിനിമയ്ക്കാണ് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്നുള്ള ഒരു LKG ടൈപ്പ് പേരിട്ടിരിക്കുന്നത്. അവസാനത്തേത് കവി ഉദ്ദേശിച്ചത്. ആസിഫ് അലിയും ബിജുമേനോനും നരേനുമെല്ലാം ഒന്നിച്ച ഒരു ലോ ക്ലാസ് പടമായിരുന്നു കവി ഉദ്ദേശിച്ചത്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ചെറുപ്പത്തിൽ തുടങ്ങിയ വാശിയും പിന്നീടത് വോളിബോൾ മത്സരത്തിലേക്കും പ്രണയത്തിലേക്കുമെല്ലാം മാറുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമയിലും ഒരിക്കൽ മാത്രം പറഞ്ഞു പോകുന്ന കവി ഉദ്ദേശിച്ചത് എന്ന ഡയലോഗ് സിനിമയുടെ പേരായി എന്തുദ്ദേശത്തിലാണ് സംവിധായകൻ ഇട്ടതെന്ന് നോ ഐഡിയ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇതുപോലെ തന്നെ സിനിമയ്ക്ക് ചേരാത്ത പേരുകളായി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ.